ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു സ്പെഷ്യലായിട്ടുള്ള ദോശ തയ്യാറാക്കാം. ബ്രെഡ് ദോശ. ബ്രെഡ് വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശ റെസിപ്പിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, എപ്പോഴും പറയുന്നത് പോലെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ വേണ്ടിയിട്ട് മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബ്രെഡ് ദോശ തയ്യാറാക്കുന്നത്. ഞാനിവിടെ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. വലിയ ബ്രെഡൊക്കെ ആണെങ്കിൽ 3 എണ്ണം എടുത്താലും മതിയാവും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. ബ്രെഡിൻ്റെ സൈഡ് പാർട്ട്, ഈ ബ്രൗൺ കളർ പാർട്ട് കളയൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ബ്രെഡിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഗോതമ്പ് പൊടി. ഗോതമ്പ് പൊടി ഞാനിവിടെ 1/4 കപ്പാണ് ചേർത്തിട്ടുള്ളത്. 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിവിടെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കാനുണ്ട്. തേങ്ങ ചിരവിയത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയും പച്ചമുളകും ചേർക്കാം. ഒരു ചെറിയ മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല, 2 കപ്പോ അതിൻ്റെ മുകളിലോ ആയിട്ടൊക്കെ വേണ്ടി വരും. ബ്രെഡാണല്ലോ, ബ്രെഡ് നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കും. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്തിരി ലൂസായിട്ടുള്ള ബാറ്റർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ബാറ്ററി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ വേണ്ടുന്നത്. അപ്പോൾ ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വേഗം തന്നെ ദോശ തയ്യാറാക്കിയെടുക്കാം. പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ദോശ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1 തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വലിയ ദോശയൊക്കെ വേണമെങ്കിൽ 2 തവിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനൊന്നും പറ്റില്ല, പരത്തിയെടുക്കാനൊന്നും പറ്റില്ല. അത്രയും സോഫ്റ്റായിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇതിൻ്റെ മുകൾ ഭാഗം ഡ്രൈ ആയിട്ട് വരുമ്പോൾ മുകളിലായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 2 സൈഡും, എന്നിട്ട് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് 2 സൈഡും നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങ് സോഫ്റ്റായി പോവും. ദോശയുടെ ഉൾഭാഗം വെന്ത് വരാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ബാറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം. ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. അതുപോലെ തക്കാളി വേണമെങ്കിൽ തക്കാളിയും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സവാള മാത്രമാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബ്രെഡ് ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ ബ്രെഡൊന്നും വേണ്ട, 3-ഓ 4-ഓ ഒക്കെ മതിയാവും. അപ്പോൾ വീട്ടിൽ 3-ഓ 4-ഓ ബ്രെഡൊക്കെ വരുന്നതാണെങ്കിൽ, ബാക്കി വരുന്നതാണെങ്കിൽ ഇതുപോലെയുള്ള ബ്രെഡ് ദോശ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടി ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഗോതമ്പ് ദോശ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് കൂടെ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കും, അവർ കഴിച്ചോളും. ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ചെറിയൊരു മധുരം, ഒരു ലൈറ്റ് മധുരമൊക്കെയാണ് ബ്രെഡിൻ്റെയും തേങ്ങയുടെയൊക്കെ ഒരു ലൈറ്റ് മധുരമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിന് പ്രത്യേകിച്ച് സൈഡ് ഡിഷിൻ്റെയും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സോസോ ചട്നിയോ ഒക്കെ കൂട്ടി കഴിക്കാം. എല്ലാവരും ബ്രെഡ് ദോശയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കണം. പിന്നെ നമ്മുടെ ചാനലിൽ കുറച്ച് ദോശ റെസിപ്പീസൊക്കെ ഉണ്ട്. അതൊക്കെ കാണാത്തവരാണെങ്കിൽ കാണാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത്. ഇതുപോലുള്ള റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.